കെവിൻസ് വ്ളോഗ്സ്. ഞാൻ ധന്യ. അപ്പം ഞാൻ ഇന്ന് എന്താ ഈ ഒരു വേഷത്തിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഓണമൊക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ഒരുങ്ങി നിൽക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചിങ്ങം 1st. അപ്പോൾ ചിങ്ങം 1st സ്പെഷ്യലായിട്ടും ഓണം നമ്മുടെ മുന്നിൽ തന്നെ വന്നെത്തിയിരിക്കുകയല്ലേ, ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടും ഒരു പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. പായസം റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസം സേമിയ പായസമാണ്. അപ്പം സേമിയ പായസം എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് സേമിയയാണ് വേണ്ടത്. അപ്പം സേമിയ ഇവിടെ വറുത്ത സേമിയയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇതൊരു 400 ഗ്രാമാണ് വാങ്ങിച്ചിരിക്കുന്നത്. 400 ഗ്രാം മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. സേമിയ ഇതാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നെയ്യ്. നമുക്ക് ആവശ്യത്തിന് നെയ്യ്, നമുക്ക് ഒരു അല്പം മധുരം ഒന്ന് ക്രമീകരിക്കാൻ അല്പം ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഏലക്കായ. ഏലക്കായ ഞാനിവിടെ പൊടിച്ചതാണ്, തൊലി കളയാതെ കുത്തിയെടുത്താണ്. പഞ്ചസാര ഇവിടെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും, 200 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ്. നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പാലാണ്, 1 ലിറ്റർ പാലാണ്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. സേമിയ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം പാല് കുറവാണെങ്കിൽ കട്ടിയാവാൻ സാധ്യത ഉണ്ട്. അപ്പം പാല് കുറച്ച് കൂടുതലാകുമ്പം കുറച്ച് ലൂസായിട്ടുണ്ടാവില്ല, അതാണ് നന്നായിട്ടിരിക്കുക. കട്ടി ഉണ്ടാകുമ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പം നമുക്ക് കുറച്ച് ലൂസിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അമ്മ നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കുന്നത്? നെയ്യ്, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരി വെക്കാം. അതിനിതാ നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലുണ്ടല്ലോ, നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ച പാലാണ്, സാധാ മിൽമ പാലല്ല, നല്ല ശുദ്ധമായ. പാലൊന്ന് ചൂടായിട്ട് വരട്ടെ. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും വീട്ടിലും എന്തൊക്കെ പായസം, ഓണത്തിനൊക്കെ ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ വീട്ടിൽ പായസം എന്ന് പറയുമ്പം പരിപ്പ് പായസം ഉണ്ടാക്കാറുണ്ട്, സേമിയ ഉണ്ടാക്കാറുണ്ട്, അടപ്പായസം എന്നെല്ലാം ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനിന്ന് വിചാരിച്ചു സേമിയ പായസം ഉണ്ടാക്കാന്ന്. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. അധികം വേവാത്ത മുന്നേ തന്നെ നമുക്കിതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കുറവ് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. കൂടെ നമ്മൾ മിൽക്ക് മെയ്ഡും ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം പാലം നീക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം വേവൊന്നും വേണ്ട. അധികം വെന്തുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പായസം കുടിക്കാൻ. ഇതാ ഈ ഒരു പരുവത്തിലായാൽ മതി. അധികം വെന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പായസം കട്ടിയാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുടിക്കുമ്പോൾ എന്തോ ഒരു പോലെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ ഒരു പരുവത്തിൽ തന്നെ പായസം ഉണ്ടാക്കുമ്പം ഈ ഒരു പരുവത്തിൽ എടുക്കുക. അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അധികം കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പം പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പായസത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. സ്ലോലി എടുക്കണം, സ്ലോ മോഷനിൽ ഒഴിച്ച്. പിന്നെ ഒരു നുള്ളുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ അണ്ടിപ്പരിപ്പും. നമ്മൾ ഏലക്കായ പൊടിച്ച് വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വിട്ടു പോയതാണ്, ഇതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കണം അത്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പായസം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പം ഓണം സേഫായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ആഘോഷിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക. എന്നാൽ ഓക്കെ, ബൈ.